ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അൽഫ ടി വിയുടെ സത്യവളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ അൻപത്തി ഒന്നാമത്തെ ക്ലാസ്സിലാണ് നാം എത്തിയിരിക്കുന്നത് ഇതിനോടകം പതിമൂന്ന് അധ്യായങ്ങളാണ് നാം പഠിച്ചു കഴിഞ്ഞത് ഇന്ന് പതിനാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കർത്താവ് ശിഷ്യന്മാരുമായി ഏർപ്പെടുന്ന അനുഗ്രഹീതമായ ചില സമയങ്ങളാണ് ഈ കഴിഞ്ഞ അധ്യായത്തിലും ഇവിടെയുമൊക്കെയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രത്യേകിച്ച് പതിമൂന്നാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നു അവരുടെ മുൻപിൽ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നു അവരെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു അതോടൊപ്പം അവരിൽ ഉള്ള ചില കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവരിൽ ഒരുവൻ പന്തിരുവരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം കർത്താവ് അവരുടെ മുൻപാകെ വെളിപ്പെടുത്തി അതുമാത്രമല്ല താൻ അവരെ വിട്ട് പോകുന്നു എന്നുള്ളത് അവരെ ഓർമ്മിപ്പിച്ചു അതുമല്ല പത്രോസ് പ്രത്യേകിച്ച് ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയായ ഒരുവൻ കർത്താവിന് വേണ്ടി ജീവൻ പോലും വെച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞവൻ കർത്താവിനെ തള്ളിപ്പറയാൻ പോകുന്നു ഇങ്ങനെ അവരോട് ബന്ധപ്പെട്ട് ഹൃദയത്തിന് പ്രയാസം തോന്നാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ കർത്താവ് അവരെ ഓർമ്മിപ്പിച്ചു അത് ഓർമ്മിപ്പിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിന് ഒരു കലക്കമുണ്ടായി അതാണ് പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ നില കണ്ട കർത്താവിനെ നമുക്കിവിടെ കാണാം നമുക്കറിയാം ഹൃദയത്തിൻ്റെ നില ഉള്ളതുപോലെ മനസ്സിലാക്കാനും കഴിയാൻ കാണാനും കഴിയുന്ന വേറെ ആരെയും ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല ദൈവമൊഴികെ ഹൃദയങ്ങളോട് ഇടപെടുന്നവനാണ് ദൈവം നമ്മളത് വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ നോക്കിയാൽ അറിയാം നോഹയുടെ കാലത്തെ ജനത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളും നിരൂപണങ്ങളും ഒക്കെ ദോഷമുള്ളത് അത്രയെന്ന് യഹോവ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് കേവലം അവരുടെ പ്രവൃത്തികൾ മാത്രമല്ല കണ്ടത് അവരുടെ ഹൃദയത്തിലെ അവസ്ഥ അറിയുകയുമല്ല ഇതെല്ലാം ശരിയാണ് എന്നാൽ അതിനപ്പുറത്ത് അവരുടെ ഹൃദയത്തിൻ്റെ നില ഉള്ളതുപോലെ കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഹൃദയനില അറിഞ്ഞ് ഇടപെടുന്ന ദൈവത്തെയാണ് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിലെ രാജാവായി ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതിനോട് ബന്ധപ്പെട്ടൊക്കെ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു യഹോവയോ ഹൃദയങ്ങളെ കാണുന്നു എന്നാണ് നാം തിരുവഴുത്തിൽ വായിക്കുന്നത് കേവലം ബാഹ്യമായ എന്തെങ്കിലും പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം ഹൃദയത്തോട് ബന്ധപ്പെട്ട് ഇടപെടുന്നവനാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും പരീക്ഷന്മാരോട് പറയുമ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട് കപടഭക്തിക്കാരായ പരീഷന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾ കയ്യോ കഷ്ടം എന്തുകൊണ്ട് അവർ മതഭക്തി ഇല്ലാത്തവരല്ല അവർ ദാനധർമ്മങ്ങൾ ചെയ്യാത്തവരല്ല അവർക്ക് ബാഹ്യമായ ആചാരങ്ങൾ ഇല്ലാത്തവരല്ല ആ നിലയിലുള്ള ബാഹ്യ ഉപരിപ്ലവ പ്രകടനങ്ങളിൽ മുൻപിൽ നിൽക്കുന്നവർ തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അയ്യോ കഷ്ടം കപടഭക്തിക്കാർ എന്നൊക്കെ കർത്താവ് പറഞ്ഞു കർത്താവ് അവരുടെ ഹൃദയം നോക്കി ഉള് ചീങ്ങി നാറുന്ന അസ്ഥി കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിന് സമാനമാണ് വെള്ള തേച്ച ശവക്കല്ലറുകൾ എന്നാണ് വിളിച്ചത് ഹൃദയങ്ങളെയാണ് കാണുന്നത് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവവും ഹൃദയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് പറയുന്ന ഒരു വാക്യം തിരുവഴുത്തിൽ വളരെ പ്രശസ്തമാണല്ലോ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അതെ പ്രിയപ്പെട്ടവരെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഹൃദയം കൊണ്ട് നമുക്കുണ്ടാകേണ്ട ബന്ധമാണ് ഹൃദയത്തിൽ ദൈവത്തിന് ഒരു സ്ഥാനമുണ്ടായിരിക്കണം ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാണ് ഒരു പക്ഷേ ഹൃദയത്തിൽ മറ്റൊന്നും നാം വെളിപ്പെടുത്തുന്നത് അതിന് വിരുദ്ധമായ നിലയിലും ആകാനുള്ള സാധ്യത നമ്മെ സംബന്ധിച്ച് മനുഷ്യരെ സംബന്ധിച്ച് ധാരാളമുണ്ട് അതുകൊണ്ട് നാം അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യരെ നമുക്ക് ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ട് പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞേക്കാം നാം തിരുവത്തിൽ വായിക്കുന്നുണ്ട് മനുഷ്യരെ പോലെ ദൃഷ്ടി ദൃഷ്ടിസേവകളാലല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ദൃഷ്ടി സേവയുടെ അടിസ്ഥാനത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ കണ്ണിന് കാണുന്നതനുസരിച്ച് പ്രസാദിക്കുന്നവനല്ല ദൈവം മറിച്ച് ഉള്ളിലേക്ക് നോക്കുന്നവനാണ് ഹൃദയങ്ങളുടെ നില അറിയുന്നവനാണ് ഇവിടെയാണ് നമ്മുടെ ദൈവഭക്തിയും ആത്മീയതയും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയം ദൈവവുമായുള്ള ബന്ധത്തിൽ എങ്ങനെയുണ്ട് ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ട സ്ഥാനം നാം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ചിട്ടുള്ളവരും അറിയാവുന്നവരുമായിരിക്കാം യേശുക്രിസ്തുവിനെക്കുറിച്ചും വളരെ വ്യക്തമായ ബോധ്യമുണ്ട് എന്നാൽ കേവലം ബുദ്ധിക്കപ്പുറത്ത് കേട്ടുകേൾവിക്കപ്പുറത്ത് ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ടുണ്ടോ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധം ശരിയല്ല ദൈവവുമായുള്ള ബന്ധം ശരിയാകുന്നത് ഹൃദയത്തിൽ യേശു കർത്താവിന് കൊടുക്കുന്ന സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇതാ ഹൃദയത്തെയും ഉള്ളതുപോലെ കാണുന്ന ദൈവം കർത്താവ് പറയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഇവരുടെ ഹൃദയത്തിനൊരു കലക്കമുണ്ടായപ്പോൾ അതും കണ്ടു നമ്മുടെ കർത്താവ് തൻ്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്ന ഒരു ദൈവം കലക്കമുണ്ടായാൽ ഒരുപക്ഷെ മറ്റുള്ളവർക്കത് കാണുവാനും അറിയുവാനും കഴിയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിലെ വേദനകളും കലക്കങ്ങളും പ്രയാസങ്ങളും ഉള്ളതുപോലെ അറിയുന്ന കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഈ ശിഷ്യന്മാരുമായി ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് പോയി ഇപ്പോൾ അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി അവരിൽ നിന്ന് വരുവാൻ പോകുന്ന കുറവുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവരെ വിട്ട് അല്പനാളത്തേക്ക് ഗുരു പോകുന്നു എന്നുള്ളത് അവരെ അറിയിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിന് ഒരു കലക്കമുണ്ടായി കർത്താവ് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഇത് ഒന്നുകൂടെ ആവർത്തിച്ച് എടുത്തു ഞാൻ പറയട്ടെ നമ്മോടും നമ്മുടെ കർത്താവ് ആവർത്തിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കലക്കം ഞാൻ കാണുന്നു ഹൃദയം കലങ്ങരുത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കലക്കം മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് ദൈവം സർവശക്തനാണ് സർവവും അറിയുന്നവനാണ് സർവത്തിൻ്റെയും നീക്കുപോക്ക് തൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് അതുപോലെ അംഗീകരിക്കാം മനുഷ്യരാരെങ്കിലും ആണ് പറയുന്നതെങ്കിൽ നമുക്കത് ഉള്ളതുപോലെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവിടെ നമ്മെ മെനഞ്ഞവനായ നമ്മെ നടത്തുന്നവനായ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നവനായ നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നവനായ എല്ലാറ്റിനും നീക്കുപോക്കും പരിഹാരവും തൻ്റെ പക്കൽ ഉള്ളവനായ സകലത്തിൻ്റെയും സൃഷ്ടാവ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ഈ ദൈവമാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഹൃദയത്തിൻ്റെ കലക്കം കാണുന്നു അത് കാണുക മാത്രമല്ല അതിനുള്ള പ്രതിവിധിയും കൂടെ ഇവിടെ കർത്താവ് തന്നിരിക്കുന്നു ഞാനത് ഇങ്ങനെ പറയട്ടെ ഒരു നല്ല ഹൃദ്രോഗ വിദഗ്ധനെയാണ് നമ്മുടെ കർത്താവിലൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സാധാരണ വൈദ്യന്മാർ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനാവശ്യമായ പ്രതിവിധി കൽപ്പിക്കുകയാണ് ഇവിടെയും ഏറ്റവും നല്ല ഒരു ഹൃദ്രോഗ വൈദ്യൻ അതാണ് കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിൻ്റെ പ്രശ്നം ഒരുപക്ഷേ ലോകപ്രകാരമുള്ള ഡോക്ടേഴ്സിന് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഹൃദയത്തിലെ കലക്കം ആ കലക്കം കണ്ടെന്ന് മാത്രമല്ല എന്തുകൊണ്ട് കലക്കമുണ്ടായി എന്നുള്ള കാരണം കൂടെ കർത്താവിന് മനസ്സിലായി പതിമൂന്നാം അധ്യായത്തിൽ അവരോട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് അത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നു കലങ്ങരുത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയ കലക്കത്തിൻ്റെ കാരണവും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് അതറിഞ്ഞ് അതിനാവശ്യമായ ചികിത്സ നൽകുന്നു അതിനാവശ്യമായ പ്രതിവിധി നൽകുന്നു എന്താണ് പ്രതിവിധി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ കർത്താവ് അടുത്തു പറയുന്നത് ദൈവത്തിൽ വിശ്വസിപ്പേൻ എന്നിലും വിശ്വസിപ്പേൻ ദൈവവിശ്വാസമാണ് നമ്മെ വിജയകരമായി മുൻപോട്ട് നടത്തുന്നത് ശരിയായ ദൈവവിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ഹൃദയത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നവരായി മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ പരസ്യമായി സർവ്വലോകത്തെയും ലോകത്തെയും തൻ്റെ അരിക്കലേക്ക് മാടി വിളിച്ച് ലോകത്തിന് കൊടുത്ത ഒരാഹ്വാനമുണ്ട് ഭാരം ചുമക്കുന്നവർ നിങ്ങളെല്ലാവരും എൻ്റെ ഏരിക വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് ഞാൻ പറയട്ടെ ദൈവവിശ്വാസമാണ് നമ്മെ അനുഗ്രഹമായി മുൻപോട്ട് നടത്തുന്നത് നാം ഇപ്പോൾ ജീവിക്കുന്നത് പ്രശ്ന സങ്കീർണതകൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് മുഴുവൻ സങ്കീർണ്ണതകളാണ് ആശയക്കുഴപ്പങ്ങളാണ് അനിശ്ചിതത്വമാണ് നാളെ എന്ത് എങ്ങനെ യാതൊരു നിശ്ചയവുമില്ല ഇത്തരമൊരു ലോകത്തിൽ ഇത്തരം സാഹചര്യങ്ങളുടെ നടുവിലൂടെ ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മെ ധൈര്യപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും കഴിയുന്നത് ഒരേ ഒരുവിന് മാത്രമാണ് അതാണ് സ്വർഗത്തിലെ ദൈവം ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രശ്നങ്ങളുടെ നടുവിൽ ആശ്വാസത്തോടെ സന്തോഷത്തോടെ നാളെയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളോടെ മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൽ വിശ്വസിപ്പീൽ ആ വിശ്വാസം വിശ്വാസമുണ്ടാകേണ്ടതും ഹൃദയത്തിൽ നിന്നാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എബ്രാഹിം ലേഹനും പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഒരു നിർവചനം നൽകിയിട്ടുണ്ട് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അത് കേവലം ബാഹ്യമായ എന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിൽ നമ്മിൽ ഒരു പ്രതികരണമല്ല മറിച്ച് ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന പ്രതികരണമാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസം നമുക്ക് നിശ്ചയവും ഉറപ്പും നൽകുന്നു ഭാവിയെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷകൾ നൽകുന്നു ഇതാണ് ശരിയായ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് ദൈവത്തിൽ ഉണ്ടാകേണ്ടത് ഇവിടെ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറയുമ്പോൾ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക മാത്രമല്ല ആ ദൈവം ആരാണെന്ന് വിശ്വസിക്കുക ആ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ വിശ്വാസമർപ്പിക്കുക നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം അത് പൂർണ്ണമായി വരുത്തിയ ദൈവം അത് അംഗീകരിക്കുക ദൈവത്തിലുള്ള വിശ്വാസം ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ ശരിയായ ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ ജീവിതം അതാണ് അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം ശരിയായ ദൈവവിശ്വാസം ദൈവത്തിൽ വിശ്വസിപ്പീൻ ഇത് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത് എന്നിലും വിശ്വസിപ്പീൻ എന്നാണ് ഇവിടെ എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിപ്പിനുള്ള ഒരാഹ്വാനം കൂടെ നൽകുകയാണ് എന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ ഹൃദയത്തിന് കലക്കമുണ്ട് അത് മാറണമെങ്കിൽ ദൈവത്തിൽ ശരിയായ വിശ്വാസമർപ്പിക്കണം എന്നിലും വിശ്വസിക്കണം അർത്ഥാൽ ഞാനാണ് സാക്ഷാൽ ദൈവം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നിൽ വിശ്വാസമർപ്പിക്കണം അപ്പോൾ നമുക്ക് ശരിയായ ദൈവവിശ്വാസം എന്ത് എന്നുള്ളത് യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലൂടെയാണ് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവാണ് സാക്ഷാത് ദൈവം അപ്പോൾ ഇവിടെ ക്രിസ്തു ഈ പറയുന്ന വാക്കുകളിലൂടെ അവകാശപ്പെടുന്നതും തെളിയിക്കുന്നതും താൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് എന്നുള്ളതാണ് യഹൂദ പശ്ചാത്തലത്തിൽ പെട്ടവരോടാണല്ലോ പറയുന്നത് അവർ ഒരുപക്ഷേ യഹോവയായ ദൈവത്തെ മനസ്സിലാക്കിയവരാണ് എന്നാൽ ജഡത്തിൽ വെളിപ്പെട്ട ഈ ക്രിസ്തുവാണ് ആ ദൈവം എന്നുള്ളത് യഹൂദ ജനത്തിന് എല്ലാവർക്കും അറിയില്ല അതുകൊണ്ടുകൂടിയാണ് ഈ പറയുന്നത് ആ ദൈവം ഞാനാണ് ഇവിടെ യേശുക്രിസ്തു തൻ്റെ ദൈവത്വം കൂടെ ഉറപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവർ ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയവൻ അതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിൻ്റെ ആദ്യ സമയത്തു തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ കണ്ടു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രിസ്തു ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത് ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ദൈവ തേജസ് ഞങ്ങൾ ക്രിസ്തുവിൽ കണ്ടു ദൈവമഹത്വം ഞങ്ങൾ ക്രിസ്തുവിൽ കണ്ടു തിരുവഴുത്തിൽ ദൈവദാസന്മാർ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാർ ഈ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ മഹാദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ സത്യദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സർവത്തിനും മീത ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സർവശക്തിയുള്ള ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ യശയാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അവൻ വീരനാം ദൈവമെന്നാണ് അങ്ങനെ എഴുത്തുകാർ ദൈവാത്മാവിൽ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ക്രിസ്തുവും യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ മുൻഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചല്ലോ തൻ്റെ പഠിപ്പിക്കലുകളിലൂടെ തൻ്റെ അവകാശവാദങ്ങളിലൂടെ തൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെ പിതാവുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുന്നതിലൂടെ എല്ലാം തെളിയിച്ചിരിക്കുന്നത് തൻ്റെ ദൈവമാണ് എന്നുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ക്രിസ്തുവിൻ്റെ ദൈവത്വം ഏറ്റവും അധികമായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൽ വിശ്വസിപ്പേൻ എന്നിലും വിശ്വസിപ്പീൻ യേശു ക്രിസ്തു തൻ്റെ ദൈവത്വം ഉറപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ലോകം ദൈവത്തെ പല നിലകളിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ വ്യത്യസ്ത മതങ്ങൾ പല നിലകളിൽ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സാക്ഷാൽ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം നമുക്ക് ആശ്വാസം തരുവാൻ കഴിയുന്ന ദൈവം ആ ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ക്രിസ്തുവിലൂടെ ദൈവത്തെ കാണുന്നവരും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരുമാണ് അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഉടമകൾ അവർക്കാണ് സകല പ്രശ്നങ്ങളുടെയും നടുവിൽ ഹൃദയ കലക്കം പരിഹരിക്കപ്പെട്ടവരായി സമാധാനത്തോടെയും ആശ്വാസത്തോടെയും ജീവിക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രതിവിധി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറാൻ ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം യേശുക്രിസ്തുവിനുള്ള ശരിയായ വിശ്വാസം ഉണ്ടായിരിക്കണം ഇന്ന് സകല ലോകത്തോടും ദയോജനത്തിലൂടെ പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ഇതുതന്നെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ യേശുക്രിസ്തു വിശ്വാസമർപ്പിക്കുക നിങ്ങളുടെ സകേല പ്രശ്നങ്ങളുടെയും പരിഹാരം എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പാപമാണെങ്കിൽ ആ പാപത്തെ കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ പരിഹരിച്ച ആ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക ക്രിസ്തു പാപ പരിഹാരാർത്ഥം എനിക്കും നിങ്ങൾക്കുമായി മരണം അനുഭവിച്ചു കാൽവറിയിലെ മരണം കൊണ്ട് തീർന്നില്ല അടക്കപ്പെട്ടെങ്കിലും മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു പാപത്തിൻ്റെ പരിഹാരം വരുത്തിയവനായി മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നു ആ ദൈവത്തിൽ ആ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക ഹൃദയം തുറന്ന് ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക ദൈവത്തിൽ വിശ്വസിപ്പേൻ എന്നിലും വിശ്വസിപ്പേൻ അടുത്തു പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇവിടെ പിതാവിൻ്റെ ഭവനം എന്നൊരു പ്രയോഗം നമുക്ക് കാണാം ഇതിനു മുൻപ് തൻ്റെ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ഈ പദം കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് പിതാവിൻ്റെ ആലയം എന്ന് ഇവിടെയും പിതാവിൻ്റെ ഭവനം എന്ന ആ പദം ഉപയോഗിക്കുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനമാണ് അതേതാണ് ആ ഭവനം വളരെ ലളിതമായി ചുരുക്കി പറഞ്ഞാൽ കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന മനോഹരമായ സ്ഥലം അതിനെ നമുക്ക് സ്വർഗം എന്ന് വിശേഷിപ്പിക്കാം നമുക്കായി ദൈവം ഒരുക്കുന്ന ആ നിത്യ സ്ഥാനമാണ് ഇവിടെ പറയുന്ന പിതാവിൻ്റെ ഭവനം എന്ന് പറയുന്നത് ഈ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു പരിധിയുമില്ല പരിമിതികളുമില്ല ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ചെല്ലുന്ന ആർക്കും ആ ഭവനത്തിൽ സ്ഥലമുണ്ട് എന്നുള്ളത് ഈ വേദഭാഗം ഉറപ്പിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അടുത്തു പറയുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു അത് അതിൻ്റെ ഒരു വശം ഞാനിങ്ങനെ പറയട്ടെ ഒരുക്കപ്പെടുന്ന സ്ഥലത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് നമുക്ക് വേണ്ടി മനോഹരമായ ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആ മനുഷ്യന് വസിപ്പാൻ ആവശ്യമായ സകലതും ഒരുക്കിയ ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ പ്രതീക്ഷയിലാക്കിയത് ആ ഏതൻ തോട്ടത്തിൽ ആക്കപ്പെട്ട മനുഷ്യന് ഒന്നിൻ്റെയും കുറവില്ലാതെ വണ്ണം അവനാവശ്യമായതെല്ലാം ഒരുക്കിയ ശേഷമാണ് ദൈവം അവനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയത് സകല ഒരുക്കങ്ങളും സകല സൃഷ്ടികളും ആറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയെങ്കിൽ എല്ലാം നല്ലത് നല്ലത് എന്ന് വിശേഷിപ്പിക്കത്തക്ക വിധം യാതൊരു കുറവും ആർക്കും ചൂണ്ടിക്കാണിപ്പാൻ വണ്ണം ഏറ്റവും മനോഹരമായ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകളായി തൻ്റെ ജനത്തെ പാർപ്പിപ്പാൻ ഒരു സ്ഥലം സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുന്നു ആറ് ദിവസം കൊണ്ട് ഇത്രയും മനോഹരമായി സകലത്തെയും സൃഷ്ടിച്ചവൻ എന്നെയും നിങ്ങളെയും പാർപ്പിപ്പാൻ അനേകം നൂറ്റാണ്ടുകളായി സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത എത്ര വലുതായിരിക്കും ആ സ്ഥലം എത്ര സുന്ദരമായിരിക്കും ആ സ്ഥലം എത്ര അനുഗ്രഹപ്രദമായിരിക്കും ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുപോകുന്ന കർത്താവിനെ നമുക്കിവിടെ കാണാം ഇവിടെ പറയുന്ന ആ പ്രയോഗത്തിൻ്റെ മറ്റൊരു വശം ഞാൻ ഇങ്ങനെ പറയട്ടെ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഇവിടെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അവിടെ ഉണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കവിടെ സ്ഥലമൊരുക്കുവാൻ പോകുകയാണ് നിങ്ങൾക്കവിടെ വരണമെങ്കിൽ അതിന് ചില ഒരുക്കങ്ങൾ ആവശ്യമാണ് ഞാനത് ചെയ്യുവാനായിട്ട് പോകുക നമുക്ക് പിതാവിൻ്റെ ഭവനത്തിലുള്ള വാസസ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ആവശ്യമായ ഒരുക്കം അതും കർത്താവ് തന്നെയാണ് ചെയ്യുന്നത് അതേതാണ് ആ ഒരുക്കം അല്പം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ താൻ ആ ഒരുക്കത്തിനായി കടന്നു പോവുകയാണ് അതേതാണ് ആ ഒരുക്കം ക്രൂശിലെ വരണം എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെത്തിക്കുവാൻ പിതാവ് നടത്തുന്ന ആ പ്രിപ്പറേഷനാണ് പിതാവ് േൽപ്പിച്ച ആ ദൗത്യം പുത്ര നിർവഹിക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശിലെ മരണമെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു അത് ക്രൂശിലേക്ക് കയറുവാൻ പോകുകയാണ് നമുക്ക് വേണ്ടി ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ കർത്താവ് സ്ഥലമൊരുക്കി അതിലൂടെ അല്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല പ്രിയ സഹോദരങ്ങളെങ്ങനെ ഓർപ്പിക്കട്ടെ പിതാവിൻ്റെ ഭവനത്തിലെ വാസസ്ഥലത്തിലേക്കുള്ള പ്രവേശനത്തിന് ദൈവം താൻ തന്നെ ഒരുക്കി ഒരു വഴി നമ്മുടെ കർത്താവ് നമുക്കായി സ്ഥലം ഒരുക്കി അതെങ്ങനെയാണ് അവിടേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചത് തൻ്റെ ക്രൂശുമരണത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ കാലുറിയിലെ ക്രൂശുമരണത്തിലൂടെ ഒരുക്കപ്പെട്ട ആ വഴിയിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഞാനിരിക്കുന്ന ഇടത്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് മഹിമയുടെ വലത്തുഭാഗത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവിടേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് വീണ്ടും വരും എന്തെല്ലാം കാര്യങ്ങളാണ് ഹൃദയക്കനക്കം മാറുവാനുള്ള പ്രതിവിധിയായി പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് ശരിയായ ദൈവവിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കണം രണ്ട് ഒരുക്കപ്പെട്ട വഴിയിലൂടെ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കണം ഞാനത് നിങ്ങൾക്കായി ഒരുക്കുന്നു മൂന്ന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും അതേ കർത്താവ് ഒരിക്കൽ ലോകത്തിൽ വന്നുവെങ്കിൽ താൻ വഴിയൊരുക്കി അടക്കപ്പെട്ടിടത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും സ്വർഗാരോഹണം ചെയ്ത് താൻ ഇരിക്കുന്ന ഇടത്തേക്ക് ഇപ്പോൾ ഇരിക്കുമ്പോൾ വീണ്ടും അവിടെ നിന്ന് വരും നമ്മെ ചേർക്കുവാൻ ഓ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവ് നമ്മെ ചേർത്ത് സ്വർഗത്തിൽ എന്നേക്കും ഇരുത്തുവാൻ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായ ആശ്രയം വയ്ക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറും സ്വർഗത്തിലെ ദൈവം നമ്മുടെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കലക്കം അത് കാണുന്ന ഒരു ദൈവമാണ് അതിന് പ്രതിവിധി തൻ്റെ പക്കലുണ്ട് ശരിയായ ദൈവവിശ്വാസം ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൻ്റെ കലക്കം മാരുവാൻ നമ്മെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുവാൻ ഒരു വഴിയൊരുക്കി അതാണ് കാൽവറിയിലെ ക്രൂശുമരണം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി സകലരുടെയും ശിക്ഷ തൻ്റെ മേലേറ്റുമുണ്ട് നമുക്കെല്ലാവർക്കും പകരമായി ക്രൂശിലേക്ക് കയറി സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ പാപപരിഹാരത്തിനാവശ്യമായ സകലതും ക്രൂശിലെ മരണത്തിലൂടെ നിവർത്തിച്ചു ആ ദൈവപുത്രനിൽ മരിച്ചവരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന വീണ്ടും വരുമെന്ന് വാക്കു പറഞ്ഞ ആ യേശുക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നുവോ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ ഹൃദയം തുറന്ന് കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കുക സമാധാനപൂർണമായ ആശ്വാസകരമായ ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാണ് അതിന് സ്വർഗത്തിലെ ദൈവം ഈ വാക്കുകളിലൂടെ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവതുരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ